മലയാളികൾക്ക് ഏറെ സുപരിചിതനായ താരമാണ് ആര്യ. കുറച്ചു നാളുകൾക്ക് മുമ്പാണ് താരം അച്ഛനായത്. ആര്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ വിശാൽ തന്നെയാണ് നടന് പെൺകുഞ്ഞു ജനിച്ച വിവരം ആരാധകരെ അറിയിച്ചത്. മാത്രമല്ല ആരാധകരുടെ ഇഷ്ട താര ദമ്പതികളാണ് ആര്യയും സയേഷയും. ഇരുവരുടെയും വിശേഷങ്ങൾ അറിയുവാൻ സിനിമാ പ്രേമികൾക്കും ഏറെ ഇഷ്ടമാണ്. ജർമ്മൻകാരിയായ യുവതി നടൻ ആര്യ പറ്റിച്ചു എന്നാരോപിച്ച് രംഗത്തെത്തിയത് ഏറെ വാർത്തയായിരുന്നു. എന്നാൽ കേസിൽ ആര്യ നിരപരാധിയാണെന്നും സംഭവവുമായി യാതൊരു ബന്ധവുമില്ലെന്നും കേസ് അന്വേഷണത്തിന് ശേഷം തെളിഞ്ഞിരുന്നു. കേസിൽ താൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞ ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥന് നന്ദി പറഞ്ഞുകൊണ്ട് ആര്യ സോഷ്യൽ മീഡിയയിലും എത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ നടൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി എന്നുള്ളതാണ് പുതിയ വാർത്ത. കേസും പ്രശ്നവും അവസാനിച്ച ശേഷവും വീണ്ടും ആര്യ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് എന്തിനാകുമെന്ന ചോദ്യം ഉയരുന്നു. സെപ്റ്റംബർ 2 വൈകുന്നേരമാണ് ആര്യ കമ്മീഷണർ ഓഫീസിലെത്തിയത്. തന്റെ അഭിഭാഷകന്റെ കാറിൽ കമ്മീഷണർ ഓഫീസിലെത്തിയ ആര്യ VIP ഗേറ്റിലൂടെയാണ് അകത്ത് കടന്നത്. മാധ്യമശ്രദ്ധ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു നടൻ. മാധ്യമങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചുവെങ്കിലും ആര്യ പുറത്ത് കടക്കുമ്പോഴേക്കും അവർ എത്തിയിരുന്നു. എന്തിനാണ് കേസ് അവസാനിപ്പിച്ച ശേഷവും കമ്മീഷണർ ഓഫീസിൽ എത്തിയത് എന്ന് ചോദിച്ചപ്പോൾ ജർമ്മൻ യുവതി നൽകിയ FIR നിന്ന് തന്റെയും അമ്മയുടെയും പേര് ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്നായിരുന്നു നടന്റെ പ്രതികരണം. ആര്യ വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞ് 70 ലക്ഷം രൂപ പറ്റിച്ചു എന്നായിരുന്നു വിഡ്ജ എന്ന യുവതിയുടെ പരാതി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇവർ ഓൺലൈൻ പരാതി സമർപ്പിച്ചിരുന്നു. ആര്യയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടിനൊപ്പമാണ് പരാതി. ആര്യയുടെ സിനിമകൾ ബാൻ ചെയ്യണമെന്ന ആവശ്യമായിരുന്നു വിഡ്ജ ഉന്നയിച്ചത്. ഫെബ്രുവരി 13 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇമെയിൽ വഴി യുവതി പരാതി അയച്ചിരുന്നു. കുടുംബത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ആര്യയും അമ്മ ജമീലയും എന്നോട് സാമ്പത്തിക സഹായം ചോദിച്ചു. അവരുടെ കുടുംബത്തിൽ ഒരാളാകാനും ഭാവി മരുമകളാകാനും അവർ എന്നെ ആഗ്രഹിക്കുന്നതായി അറിയിച്ചു. ഇത് വിശ്വസിച്ച് ഞാൻ ആര്യയെ 80,000 യൂറോ, അതായത് ഇന്ത്യൻ രൂപയിൽ 70.5 ലക്ഷം രൂപ അയച്ചു. അവരുടെ തെറ്റായ വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിക്കുകയും അവരുടെ വഞ്ചനയ്ക്ക് ഇരയാവുകയും ചെയ്തു. എന്നാൽ നടൻ ആര്യ സയേഷ എന്ന മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇത് കേട്ടപ്പോഴാണ് ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലായത്. എന്റെ പണം തിരികെ നൽകാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ആര്യ എന്നെയും എന്റെ കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ആര്യയും അമ്മ ജമീലയും എന്നെ പലതവണ അധിക്ഷേപിച്ചു. യുദ്ധം കാരണം രാജ്യത്തു നിന്ന് രാജ്യത്തേക്ക് കുടിയേറുന്ന ശ്രീലങ്കൻ നായ എന്നാണ് എന്റെ പിതാവിനെ അവർ വിളിച്ചത് എന്നുമാണ് യുവതി പറഞ്ഞത്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ദിനത്തിനാണ് സയേഷയും താനും വിവാഹം കഴിക്കാൻ പോകുന്നെന്ന വിവരം താരങ്ങൾ അറിയിച്ചത്. മാർച്ചിൽ ഇരു വീട്ടുകാരുടെയും സാന്നിധ്യത്തിലാവും വിവാഹമെന്നും ആര്യ പറഞ്ഞിരുന്നു. അതേസമയം സയേഷ ആര്യ ജോഡികളുടേത് പ്രണയ വിവാഹമല്ലെന്നും അറേഞ്ച്ഡ് മാരേജ് ആണെന്നും ഒരഭിമുഖത്തിൽ സയേഷയുടെ അമ്മ ഷഹീൻ ബാനു വെളിപ്പെടുത്തിയിരുന്നു. 2018 പുറത്തിറങ്ങിയ രജനീകാന്ത് എന്ന ചിത്രത്തിലായിരുന്നു ആര്യയും സയേഷയും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത്. സൂര്യയുടെ പുതിയ ചിത്രമായ കാപ്പാനിലും ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. തെലുങ്ക് ചിത്രം അഖിലായിരുന്നു സയേഷയുടെ അരങ്ങേറ്റ ചിത്രം. പ്രശസ്ത നടൻ ദിലീപ് കുമാറിന്റെ അനന്തരവളാണ് സയേഷ. 2017 അജയ് ദേവഗണിന്റെ ശിവായി എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലും അരങ്ങേറ്റം കുറിച്ചിരുന്നു.